നമസ്കാരം. വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാലിക പ്രസക്തിയുള്ള ഈ ഒരു ടോപ്പിക്ക് മുൻപ് ആരെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക് എടുക്കുന്നതിന് പ്രധാനമായിട്ടൊരു കാരണമുണ്ട്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ ഉള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അപ്പോൾ നമ്മളുടെ എല്ലാവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പുതിയ വാഹനം വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാഹന വിപണി എപ്പോഴും നമ്മളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പല ഓഫറുകൾ മുമ്പോട്ട് വെച്ചും പല ന്യൂ മോഡലുകൾ ഇറക്കിക്കൊണ്ടും ഉള്ള മോഡലുകൾക്ക് ഫേസ് ലിഫ്റ്റ് നൽകിക്കൊണ്ടുമെല്ലാം വാഹന വിപണി എപ്പോഴും കസ്റ്റമറിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ വാഹനം വാങ്ങുന്നത് ഒരു മണ്ടൻ തീരുമാനമാണോ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ഒരു വാഹനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും, അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ എങ്ങനെയൊക്കെ കഴിയും. അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും കോണ്ടൻറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 100% സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ വ്യക്തികൾക്കും പുതിയൊരു വാഹനം വാങ്ങിക്കുക, അതായിരിക്കും അവരുടെ ആഗ്രഹം. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനത്തിലേക്ക് പോകുന്നത്? നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു നീക്കം മുമ്പോട്ട് വയ്ക്കുന്നത്. നമുക്ക് ഇനഫ് മണി, അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു വാഹനം വാങ്ങിക്കാനുള്ള ഒരു ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആരായാലും പുതിയ വാഹനത്തിലേക്കായിരിക്കും പോകുന്നത്. ഇനി എങ്ങനെയാണ് പണം ഉണ്ടാക്കുക? നമ്മൾ ജോലി ചെയ്താണ് പണം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളുടെ ജോലി ചെയ്തുകൊണ്ടാണ് കിട്ടുന്ന ഈ പണം എന്ന് പറയുന്നത് വാഹനത്തിലേക്ക് മാത്രം മുടക്കിയാൽ മതിയോ? പണ്ടത്തെ ഒരു കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രമേൽ കംപ്ലൈൻറ്റുകളുള്ള വാഹനമായിരിക്കും. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്താൽ അത് കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ സെക്കൻഡ് ഹാൻഡ് വാഹനം എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പഴക്കമുണ്ടായിരിക്കും. മേ ബി ഒരു 8, 9, 10 വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് അന്ന് സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 2-3 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ എത്തുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊരു പുതിയ വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷോറൂമിൽ നിന്നും ഇമ്മീഡിയറ്റ്ലി ഡെലിവറി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 5% അതിൻ്റെ വില കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ വാഹനം നമ്മൾ വാങ്ങിക്കുന്നത് മിക്കവാറും ആളുകൾ, എല്ലാവരുടെയും കാര്യമല്ല, 90% ആളുകൾ ലോൺ എടുത്തിട്ടായിരിക്കും. അപ്പോൾ ഈ ലോണെന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മളുടെ ഇൻകത്തിൽ നിന്നും പോകുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു എമൗണ്ടേ ലോൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പലതിനും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു ഫുൾ ഓപ്ഷൻ വാഹനത്തിലേക്ക് പോകാൻ കഴിയാതെ ഒരു മിഡ് ഓപ്ഷനിലേക്കൊക്കെ വരാനുള്ള കാരണം നമ്മുടെ ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളൊരു വാഹനം വാങ്ങിക്കാൻ തീരുമാനിച്ചു. അതൊരു ബി കാറ്റഗറിയിലുള്ള ഒരു വാഹനമാണ്. ഉദാഹരണത്തിന് ഒരു വാഗണാറോ അല്ലെങ്കിൽ ഒരു സെലേറിയോ പോലുള്ളൊരു വാഹനം. ആ വാഹനം നിരത്തിലിറങ്ങുമ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ മുകളിലെങ്കിലും വില വരും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ആ ഒരു വാഹനം വാങ്ങുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഇൻഷുറൻസ് തുകയും നിങ്ങൾ അത് മാറ്റി ചിന്തിച്ചിട്ട് ഒരു 3 വർഷമോ 4 വർഷമോ പഴക്കമുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പാക്ട് സെഡാൻ കാർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മുടക്കേണ്ട വിലയും തമ്മിലുള്ള ഒരു താരതമ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയായിരിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരു 6.5 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു ബി കാറ്റഗറിയിലുള്ള ടോൾബോയ് ഷേപ്പിലുള്ള വാഗണാർ പോലെയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതാണോ, അതുമല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ, അത് യൂസ്ഡ് കാറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു 4 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയോട് അടുപ്പിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ശരിക്കും നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ ഒരുപാട് വില കുറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞു കിട്ടും. പുതിയ വാഹനത്തിന് കൊടുക്കുന്ന ഇൻഷുറൻസ് ഒന്നും അവിടെ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് സെഡാൻ കിട്ടും. അതിൻ്റെ റൈഡിങ്ങും ഹാൻഡിലിങ്ങും കംഫർട്ടും എല്ലാം എപ്പോഴും ഈ ഒരു ബി സെഗ്മെൻറ്റ് കാറിനേക്കാൾ ഉയർന്ന നിലവാരം ഉള്ളതായിരിക്കും. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ മേടിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ അത് നല്ല വാഹനം സെലക്ട് ചെയ്യാം, അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, നിങ്ങൾക്കിപ്പം യൂസ്ഡ് കാറ് ഒരിക്കലും ലോൺ ഇട്ട് നിങ്ങൾ വാങ്ങരുത്. അത് എന്താ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും പണം പോകുന്ന ഒരു പ്രോസസ്സാണ്. യൂസ്ഡ് കാറ് വാങ്ങിക്കുമ്പോൾ ലോൺ പോലെ ഫെസിലിറ്റികളോ അല്ലെങ്കിൽ ചിട്ടി സമ്പ്രദായം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ചിട്ടിയിൽ കൂടുക, നിങ്ങൾ പറയണം എനിക്ക് അതിൻ്റെ ആദ്യമേ തന്നെ ചിട്ടി കിട്ടണം, അല്ലെങ്കിൽ ആ എമൗണ്ട് തരണം. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് യൂസ്ഡ് കാറാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെഗ്മെൻറ്റിനേക്കാൾ ഒരുപടി ഉയർന്നൊരു സെഗ്മെൻറ്റിലെ കാറ് കിട്ടും, നല്ല കാറ് കിട്ടും, ഹെൽത്തി ആയിട്ടുള്ളൊരു കാറ് കിട്ടും, നല്ല റൈഡിങ്ങും
കംഫർട്ടും ഡൈനാമിക്സും ഹാൻഡിലിങ്ങും എല്ലാം അതിന് കുറച്ചും കൂടെ അധികമായിരിക്കും. പക്ഷേ നിങ്ങളൊരു ബി സെഗ്മെൻറ്റ് കാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഫെഡപ്പ് ആകും, അല്ലെങ്കിൽ ആ ഒരു കാറിന് ഒരിക്കലും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ യൂസ്ഡ് കാറ് കുറച്ചും കൂടെ മോഡൽ കൂടിയ ഗ്രേഡ് കൂടിയൊരു കാർ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് ആ ബി സെഗ്മെൻറ്റ് പുതിയ കാറിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ കാറായിരുന്നല്ലോ, ഈ കാറാണല്ലോ. അത് മാത്രമല്ല, നിങ്ങളുടെ പോക്കറ്റ് ഒരിക്കലും ചോരുകയില്ല. ഇതിന് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ്, എപ്പോഴും ഫുൾ കവറേജ് ആണ് നല്ലത്, പക്ഷേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്താൽ പോലും പുതിയ ബി സെഗ്മെൻറ്റിലെ 6.5 ലക്ഷം രൂപ ഓൺ റോഡ് ഇറങ്ങുന്നൊരു വാഹനത്തിന് കൊടുക്കേണ്ട അത്രയും ഒന്നും ഇൻഷുറൻസ് ഈ വാഹനത്തിന് കൊടുക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങൾ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വാഹനങ്ങൾക്ക് എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. അതുമാത്രമല്ല, ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ളൊരു രീതിയുണ്ട്. നമ്മൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സർവീസ്, അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നിങ്ങളുടെ വരുമാനം അനുസരിച്ചായിരിക്കണം നിങ്ങൾ ഒരു വാഹനം വാങ്ങിക്കാൻ പോകേണ്ടത്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു 10% മാത്രമായിരിക്കണം നിങ്ങൾ ഈ ചിട്ടിയോ അല്ലെങ്കിൽ ലോണായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം 10-15%, അതിൽ കൂടുതലൊരു എമൗണ്ട് ഒരിക്കലും നിങ്ങൾ വാഹനത്തിന് വേണ്ടി ഇറക്കരുത്. കാരണം വാഹനം എന്ന് പറയുന്ന ഒരു ഡിമിനിഷിങ് പ്രോഡക്റ്റാണ്, നിങ്ങൾ കൊടുക്കുന്ന വില ഒരിക്കലും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാഹനം ഡെലിവറി ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ്ലി 5% അവിടെ ലോസാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഒരു അംബീഷനും നമ്മുടെ ആഗ്രഹവും നമ്മുടെ പാഷനുമാണ് ഈ വാഹനം എന്ന് പറയുന്നത്. മാരുതി സുസുക്കി ഡിസയർ പോലെയുള്ള വാഹനങ്ങൾ, 2015 മോഡൽ അല്ലെങ്കിൽ 2016 മോഡൽ വാഹനങ്ങൾക്ക് ഇന്നത്തെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഉള്ള വില എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ വരെയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ 5 ലക്ഷം രൂപ നിങ്ങൾ മുടക്കിയിട്ട് നിങ്ങളൊരു ബി സെഗ്മെൻറ്റിലൊരു ടോൾബോയ് ഷേപ്പ് വാഹനത്തിലേക്ക് പോകണമോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കോമ്പാക്ട് സെഡാനിലേക്ക് പോകണമോ, അതുപോലെ ഹോണ്ട സിറ്റി എല്ലാം നിങ്ങളൊരു 8 വർഷം അല്ലെങ്കിൽ ഒരു 6-7 വർഷത്തിലേക്ക് പുറകിലേക്കുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, യൂസ്ഡ് കാർ മേടിക്കുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും അതുപോലെ തന്നെ അത് ഡെലിവറി ചെയ്യുന്ന മൈലേജും ആയിരിക്കണം. ഈ പറയുന്ന ഡിസയറിനെല്ലാം വളരെ നല്ല മൈലേജ് ലഭിക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇതൊരു യൂസ്ഡ് കാർ എന്നുള്ള രീതി. നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ മറ്റ് കാറിന് നൽകാൻ കഴിയാത്ത ഒരുപാട് ഫീച്ചറുകളും ഈവൻ ഡൈനാമിക്സും കംഫർട്ടും എല്ലാം അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ലോൺ എമൗണ്ടിലേക്കോ മാസാമാസം നമ്മൾക്ക് കിട്ടുന്ന സാലറിയുടെ സിംഹഭാഗവും ഒറ്റയടിക്ക് ലോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു ചിന്ത നമുക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഉണ്ടാകില്ല. വാഹനം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഷോറൂമിൽ ചെല്ലുമ്പോൾ നമ്മളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യിപ്പിക്കും, ഇത്രേ അടവ് വരുവുള്ളൂ എന്നുള്ള രീതിയിൽ പോരും. നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് വാഹനമെന്ന് പറയുന്നത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവുകളും കൂടി വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് യൂസ്ഡ് കാർ എന്ന് പറയുന്ന നല്ലൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇനി പുതിയ വാഹനം തന്നെയാണ് എപ്പോഴും നല്ലത്. അത് അത്രമേൽ സാമ്പത്തിക ഭദ്രതയുള്ളവർ പുതിയ കാറിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ പറയുന്ന പോയിൻ്റ്, ഈ ബി സെഗ്മെൻറ്റ് പോലെയുള്ള കാറുകൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു കോമ്പാക്ട് സെഡാനിലേക്ക് പോകാനുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ് ഇത്തരത്തിലുള്ളൊരു ചിന്ത. നിങ്ങൾ യൂസ്ഡ് കാറിൻ്റെ മാർക്കറ്റും പുതിയ കാറിൻ്റെ വിലയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറി അല്ലെങ്കിൽ ബി ലെവൽ കാറ്റഗറിയിലുള്ള ഏറ്റവും ടോപ്പ് മോഡൽ കാറിൻ്റെ വിലയുടെ 10% കുറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ മുകളിലുള്ള ഏറ്റവും നല്ല ഒരു മോഡൽ കാറ് യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കും. കാറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ നോക്കിയെടുക്കണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കോണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ചിന്ത മാത്രമാണ് നിങ്ങളുടെ കൂടെ ഞാൻ പങ്കിടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്കും കോണ്ടൻറ്റിനും ചാനലിനും തരുന്ന സപ്പോർട്ടിന് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.